ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഇടിച്ചക്ക മസാലക്കറിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇടിച്ചക്ക മസാലയിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. അര ടീസ്പൂൺ ജീരകം, ഒരു 4-5 വറ്റൽ മുളക്, ഒരു ടീസ്പൂൺ മല്ലി, ഒരു 3-4 അല്ലി ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, ഒരു 4-5 ടീസ്പൂൺ തേങ്ങ, 2 ഇതള് കറിവേപ്പില. അൻപത് ഗ്രാം കടലപ്പരിപ്പ്, ഒരു പകുതി ഇടിച്ചക്ക ഇവിടെ ചതുരത്തിൽ കഷ്ണങ്ങളായിട്ട്, വലിയ വലിപ്പമൊന്നും വേണ്ട, എന്നാലും കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയൊഴിച്ച് ആദ്യം മുളകൊന്ന് ചൂടാക്കിയെടുക്കണം. മുളക് ചൂടായ ശേഷം അതിലേക്ക് മല്ലി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിയും മുളകും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ, ഉള്ളി, ജീരകം, കറിവേപ്പില, ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. തേങ്ങയും മുളകും മല്ലിയും എല്ലാം ഇവിടെ നന്നായി മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നന്നായി അരച്ചെടുക്കണം. ഈ മല്ലിയും മുളകും തേങ്ങയും എല്ലാം മിക്സിയിലിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. കുക്കറിൽ കടലപ്പരിപ്പിട്ട് മുറിച്ച് വെച്ച ഇടിച്ചക്കയും ചേർത്ത് 1 കപ്പ് വെള്ളത്തിൽ അരപ്പും കലക്കി ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക മസാലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് താളിച്ചെടുക്കണം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1-2 സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത ഉള്ളി, കറിവേപ്പിലയും വറ്റൽ മുളകും എല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക മസാലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളും അറിയിക്കണം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് യൂസ് ചെയ്ത് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ തന്നെ സുരക്ഷിതരായിട്ടിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.